ഹായ് ഫ്രണ്ട്സ്, മത്തയസ് ഫാമിലീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് എനിക്കിവിടെ കിട്ടുന്ന മൂന്ന് നേരം കിട്ടുന്ന ഫുഡ്, അതുപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് ചുവരിലുള്ള ഹാൻഡ്മെയ്ഡ് ചിത്രങ്ങളും ഫ്രെയിമുകളൊക്കെയാണ്. അപ്പം എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിനക്ക് ഫുഡ് എന്താണ് അവിടെ കിട്ടുന്നത്, ഫുഡൊക്കെ കിട്ടുന്നുണ്ടോ, അത് വീട്ടിൽ നിന്ന് കൊണ്ടു തരുവാണോ, അങ്ങനെയൊക്കെ പലരും എനിക്ക് വാട്സപ്പിൽ അങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കാറുണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ് ഞാനിന്ന് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഫുഡൊക്കെ കിട്ടുന്നത് നമ്മുടെ ഡയറ്റീഷ്യൻ പറയുന്നതനുസരിച്ചാണ്. എനിക്ക് സാധാരണ നോർമൽ ഡയറ്റാണ്, കാരണം നമുക്ക് ഷുഗറോ ഈ അതുപോലെ തന്നെ പ്രഷറോ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പ്രത്യേക ഫുഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലാത്തവർക്ക് നോർമലായിട്ടുള്ള ഫുഡായിരിക്കും, മെനു ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പം രാവിലെ നോർമലി എന്നും റസ്ക്കാണ് ഇവിടെ തരാറുള്ളത്. പിന്നെ പാല് നമുക്ക് ചായ വേണമെങ്കിൽ ചായ, നമുക്ക് എന്നാണോ വേണ്ടത് അത് നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ മതി, അത് അവർ തരും. പിന്നെ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരേ ഫുഡല്ല, ഓരോ ദിവസവും ഡിഫറെൻ്റ് മെനു ആണ് ഉച്ചയ്ക്കുള്ള ഫുഡെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരവും ഡിഫറെൻ്റ്, അതിനകത്ത് ഇറച്ചി മീനെല്ലാം കാണും. പിന്നെ നമ്മുടെ നാട്ടിലെ രീതിയിലുള്ള ഫുഡുകളല്ല എല്ലാം, ഇവിടുത്തെ രീതിയിലുള്ള ഫുഡുകളാന്ന് മാത്രം. എനിക്കിഷ്ടമുള്ളതൊക്കെ കഴിക്കും, ഇഷ്ടമില്ലാത്ത ഞാൻ കഴിക്കത്തില്ല, അങ്ങനെയാണ്. അപ്പം ഇവിടുത്തെ രീതിയല്ല, ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതി ആയിരിക്കത്തില്ല അതുകൊണ്ട്. അങ്ങനെ പിന്നെ ഫ്രൂട്ട്സ്, നമുക്ക് വെള്ളമെല്ലാം ഇവിടെ നിന്ന് കിട്ടും. ആ ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പാലാണ് ഞാൻ സാധാരണ മേടിക്കാറുള്ളത്. പിന്നെ ചായ വേണേൽ ചായ കിട്ടും. പിന്നെ രണ്ട് പാക്കറ്റ് റസ്ക്, രണ്ട് ചെറിയ പാക്കറ്റ് ജാം, പിന്നെ പഞ്ചസാര, പിന്നെ സ്പൂണ്, ടിഷ്യൂ പേപ്പർ, ഇതൊക്കെ ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഇന്ന് ഡെയിലി സെയിം തന്നെയായിരിക്കും കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ ഞാൻ വേണ്ടല്ലേ മീൻ, ഇറച്ചി, പിന്നെ എന്നാ ഫ്രൂട്ട്സ്, പിന്നെ ഇവിടെ പനീനോ പാസ്ത, ഇതൊക്കെയാണ് ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ വെജിറ്റബിൾസൊക്കെ വേവിച്ചത്. പിന്നെ നമുക്ക് കഴിക്കാനുള്ള സ്പൂണ്, കാര്യം ടിഷ്യൂ പേപ്പർ, വെള്ളം 1 ലിറ്റർ വെള്ളം തരും. ഇതൊക്കെയാണ് ഇവിടുത്തെ ഉച്ചക്കത്തെ ഫുഡ് എന്ന് പറയുന്നത്. പല ദിവസവും പലതായിരിക്കും കേട്ടോ. ഇന്നെല്ലാം വെജിറ്റബിൾസ് ആട്ടോ, നോൺ വെജ് ആയിട്ടൊന്നും തന്നെ ഇല്ല. ഇത് വെറും പച്ച ഇലയാണ്, പിന്നെ വെള്ളം, ആപ്പിൾ, പിന്നെ വെജിറ്റബിൾസ് എല്ലാം കൂടി വേവിച്ചത്, അതായത് മിനിസ്ട്രോണ എന്ന് പറയും. ഇതൊക്കെയാണ് ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ വേഗം കഴിക്കട്ടെ.
കുറച്ച് ചുവർ ചിത്രങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കോറിഡോറിൽ കൂടെ ഇടയ്ക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും. അപ്പം അങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ ഈ ഭിത്തികൾ നോക്കുമ്പോൾ നല്ല ഇങ്ങനെ അത് ഹാൻഡ് മെയ്ഡ് ചിത്രങ്ങളാട്ടോ. അതെന്ന് വെച്ചാൽ തുണി വെച്ചൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇങ്ങനെ വരച്ചിട്ട് അത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ക്ലോത്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മുത്ത് വെച്ചുണ്ടാക്കിയ മരങ്ങൾ, അങ്ങനെ ഓരോരോ അത് ഇവിടെ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളല്ലോ, റോസ് കളർ വന്ന് പെൺകുട്ടികളെയും അതുപോലെ തന്നെ ബ്ലൂ കളറാണെങ്കിൽ ആൺകുട്ടികൾക്കുള്ള ഡ്രസ്സ് ബ്ലൂ കളറൊക്കെ അല്ലേ ഇടുന്നത്. ഇപ്പോൾ നാട്ടിലാണെങ്കിലും ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ, പിന്നെ അങ്ങനെ ഇവിടെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്നവരൊക്കെ ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത്, പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് വരയ്ക്കുന്നത്, പിന്നെ ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നതും അറിയാവുന്ന ഇവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ അറിയാവുന്നവരില്ലേ ഹാൻഡ് മെയ്ഡ് വർക്കുകളൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ വെച്ച് ഉണ്ടാക്കി ഫ്രെയിം ചെയ്ത് ഇങ്ങനെ ചുവരിൽ വെച്ചിരിക്കുകയാണ്. അപ്പം എനിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനോർത്ത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന്. അതാണ് കേട്ടോ ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചു തരുന്നത്. പിന്നെ വേറെ ഒരു ഇങ്ങനെ വിസിറ്റേഴ്സ് വരുന്ന റൂമുണ്ട്, അതിൻ്റെ ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് അവർ ആ റൂമിലോട്ടൊന്നും നമ്മൾ അലോഡ് ചെയ്യത്തില്ല, ജസ്റ്റ് ഇതിലേ നടക്കാമല്ലാതെ അതിൻ്റെ അകത്തൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കണ്ട കുറച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ചിത്രങ്ങളുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങളെയും കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. അപ്പം അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പം എന്താണ് എൻ്റെ സിസേറിയനൊന്നും അറിയത്തില്ല, ചിലപ്പം അടുത്തയാഴ്ച കാണാം. ഒരു ഡേറ്റും കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പം കുറേ ഹോസ്പിറ്റലായതുകൊണ്ട് കുറച്ച് സൗണ്ട് പ്രശ്നങ്ങളൊക്കെ കാണാം കേട്ടോ. ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്കറിയില്ല. പിന്നെ അത്ര പെർഫെക്റ്റ് ആണോ എന്നും അറിയില്ല വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത്, കാരണം കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് ഞാൻ ആ ഹോസ്പിറ്റലായതുകൊണ്ട്. പിന്നെ അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.